ആ കള്ളി നമ്മളെ വിടുന്ന ലക്ഷണമില്ല. രക്ഷപ്പെട. അച്ചു എന്താ ആലോചിക്കുന്നത്? അല്ല, നമ്മുടെ കല്യാണം എത്ര എളുപ്പം കഴിഞ്ഞല്ലേ. കഴുത്തിലൊരു താലി വീണപ്പോ എന്ത് തോന്നുന്നു? എന്തോ ഒരു ഭാരം പോലെ. അതാണ് ഭാര്യ എന്ന് പറയുന്നത്. പിന്നെ വെറുതെ ഭാരം ചുമക്കുന്നവൾ ഭാര്യ. ഇന്നലെ വരെ കണ്ട പൊട്ടി പെണ്ണല്ല നീ ഇപ്പോ. ഉത്തരവാദിത്തപ്പെട്ടൊരു ഭാര്യ. അയ്യേ, പരസ്യായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നടക്കാൻ നാണാവില്ലേ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെ പേടിക്കണ്ടേ? അവര് നമ്മളെ പോലല്ല. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് നാട്ടു നടപ്പനുസരിച്ച് അഗ്നി സാക്ഷിയായിട്ട് താലി കെട്ടിയതാ. കാർമേഘം വന്ന് മൂടി, മാനം കറുത്തിരുണ്ടു, ഇടിയോടും മിന്നലോടും കൂടി മഴ പെയ്തൊഴിയുമോ, അതോ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമോ? ആ, മഴ പെയ്തു തുടങ്ങി. അച്ചു, ആ കുഞ്ഞിനെ നോക്കിയ എന്ത് ഭംഗി. നമ്മുടെ കുഞ്ഞിന് ഇത്രയും ചന്തം കിട്ടുമോ? നമ്മുടെ മോൾ അച്ചുവിനെ പോലെ ഇരിക്കുന്ന എനിക്കിഷ്ടം. നിന്റെ കണ്ണ് പുരികം. കുഞ്ഞിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. അനന്തു, എനിക്ക് നല്ല വിശപ്പ്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അത് കള്ളം. നമ്മൾ കല്യാണം കഴിച്ചില്ലേ. പോ അവിടുന്ന്. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരുമോ? അത്രേ ഉള്ളോ? എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാ മതി. എന്തിനാ അനന്ത് ഇത്ര എണ്ണം? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ, ആവശ്യം പോലെ കഴിച്ചു. പിന്നെ നമ്മുടെ ഇവരെ ഡ്രസ്സില്ല, വല്ലതും വാങ്ങണ്ടേ? എന്താ വേണ്ടതെന്ന് പറയും. ഒരു ഭർത്താവിന്റെ ആദ്യത്തെ അവസരം അത് ഞാൻ പാഴാക്കില്ല. സാരി, ബ്ലൗസ്, മിഡി ഫ്രോക്ക്, ജീൻസ്, ടോപ്പ്, പാവാട, ദാവണി, ചുരിദാർ.